ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വസന്തം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇതര മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ചെറിയൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം, ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ് ഇങ്ങനെ രണ്ടായി നമുക്ക് വിഭജിക്കാം. അഥവാ ജീവവസ്തുക്കളും നിർജീവ വസ്തുക്കളുമുണ്ട്. ജീവനുള്ള വസ്തുക്കളിൽ തന്നെ വിവേകമുള്ളവരും വിവേകമില്ലാത്തവരുമുണ്ട്. മനുഷ്യേതര ജീവികൾക്കെല്ലാം വികാരങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. ചിന്തകളില്ല, വിചാരങ്ങളില്ല, വിവേകങ്ങളില്ല. എന്നാൽ മനുഷ്യേതര ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ചിന്താ സവിശേഷതയാണ്, ബുദ്ധി സവിശേഷതയാണ്, വിവേകമാണ്. ഇതില്ലാതെയാക്കുന്നതാണ് മദ്യമെന്ന് പറയുന്നത്. നമ്മുടെ വിഷയം അതാണ്, മദ്യമെന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, നിർഭയ കേസിലെ 4 പ്രതികളെയും നമ്മുടെ സുപ്രീം കോടതി തിഹാർ ജയിലിൽ വെച്ചുകൊണ്ട് അവരെ തൂക്കിലേറ്റുകയുണ്ടായി. ആ പ്രതികളെല്ലാം കുറ്റം സമ്മതിച്ച ഘട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെല്ലാവരും കുറ്റം ചെയ്യുന്ന സമയത്ത് മദ്യപാനികളായിരുന്നു, മദ്യത്തിൻ്റെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഇത്തരം മൃഗീയമായ, പിന്നെ ഒരിക്കലും കേട്ടിക്കെളിവില്ലാത്ത ഈ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് സമാനമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തത്. ആ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ വാഹനാപകടങ്ങൾക്ക് പിന്നിൽ മദ്യം തന്നെയായിരിക്കും വില്ലൻ. എന്നാൽ ഈ മദ്യത്തിനെ കുറിച്ച് ഇത്രത്തോളം അപകടകാരിയായിട്ടും തുടർന്ന് വന്ന, മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൻ്റെ ഉൽപാദനവും അതിൻ്റെ വിപണനവും വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന സർക്കാരുകളാവട്ടെ, കേന്ദ്ര സർക്കാരുകളാവട്ടെ, ഈ നയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്തൊരു വിരോധാഭാസമാണിത്! മദ്യവും മയക്കുമരുന്നും ചൂതാട്ടവുമെല്ലാം മനുഷ്യൻ്റെ രാശിക്ക് എല്ലാ നിലക്കും നാശമാണെന്ന് പഠിപ്പിക്കുകയും മനുഷ്യൻ്റെ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്നതും മനുഷ്യനെ എല്ലാ നിലക്കും വിനാശകാരിയാക്കുന്നതും മദ്യമാണെന്ന് പഠിപ്പിക്കുകയും മദ്യത്തെ നിങ്ങൾ വർജിക്കണമെന്ന് പരസ്യം വഴി ബോധോദയമുണ്ടാക്കുകയും ചെയ്യുന്ന അതേ സർക്കാർ തന്നെ മദ്യം സുലഭമായി വിൽക്കുകയും അതുപോലെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് എത്രത്തോളം വിരോധാഭാസമാണ്! വിശുദ്ധ ഖുർആനിലേക്ക് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നുണ്ട്. ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രശ്നം വെക്കാനുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ പ്രതിഷ്ഠകളുമെല്ലാം രിജ്സുൻ മിൻ അമലി പൈശാചികമായ മ്ലേച്ഛ വൃത്തികളാണ്, പൈശാചികമായ മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഫജിത്തനി ബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വർജിക്കണം. നിങ്ങളത് വർജിച്ചാൽ നിങ്ങൾ വിജയികളാകാൻ സാധ്യതയുണ്ട്, വിജയികളായേക്കാമെന്ന് അള്ളാഹു പറയുകയാണ്. തുടർന്നുള്ള ആയത്തുകളിലൂടെ, സൂക്തങ്ങളിലൂടെ ഈ മദ്യവും ചൂതാട്ടവും തുടങ്ങി എല്ലാ കുറ്റകൃത്യങ്ങളും മനുഷ്യ മനസ്സുകൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വരുത്തി വെക്കുമെന്നും, അള്ളാഹുവുമായുള്ള ദൈവസ്മരണയിൽ നിന്നും അതുപോലെ തന്നെ ഇബാദത്തുകളിൽ നിന്നും നിസ്കാരങ്ങളിൽ നിന്നും അത് മനുഷ്യനെ പിന്തിരിപ്പിക്കുമെന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, മദ്യമാണ് എല്ലാ തിന്മകളുടെയും താക്കോൽ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ലാ തസ്റബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ. വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് ഉത്ബോധിപ്പിച്ച ഒരു കാര്യമാണത്. നിങ്ങൾ മദ്യപിക്കരുത്, മദ്യപാനത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യപാനം, എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യപാനം. അതുകൊണ്ട് മദ്യത്തെ നിങ്ങൾ വർജിക്കണം. എന്നാൽ ഒരുപാട് തിന്മകളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുനിൽക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിരോധാഭാസം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. മദ്യപിച്ച് വാഹനമോടിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, മദ്യപിച്ച് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയില്ലേ, പല ആളുകളും അവർക്ക് മറ്റുള്ളവരോട് നേരിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും, പല വൃത്തികേടുകളും, പല വഴക്കും വക്കാണം ഉണ്ടാക്കാൻ വേണ്ടി മദ്യപിച്ചുകൊണ്ടാണ് അവനെ സമീപിക്കുന്നത്. എന്നിട്ട് മദ്യത്തിൻ്റെ പുറത്ത് അവർ പലതും പറഞ്ഞു പോയിട്ട് പിന്നീട് അവർ പറയും, ഞാൻ മദ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കുന്നു എന്ന്. മദ്യമില്ലാതെ പറയാൻ ധൈര്യപ്പെടാത്തത് പലതും മദ്യപിച്ച് പറയാൻ അവർ ധൈര്യപ്പെടുന്നു. നമുക്കറിയില്ലേ, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിലെല്ലാം
ഗവൺമെന്റിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളെയുമെല്ലാം കരിവാരിത്തേക്കുകയും രാജ്യദ്രോഹ കുറ്റം വരെ നടത്തിയ ആളുകൾ അവർ സോഷ്യൽ മീഡിയയിൽ പല മതങ്ങളെയും അവർ അവഹേളിച്ചതും അപകീർത്തിപ്പെടുത്തിയതുമെല്ലാം മദ്യത്തിന്റെ പുറത്തായിരുന്നു. എന്നിട്ട് അവർ കുറ്റസമ്മതം നടത്തുന്ന സമയത്ത് അവർ പറയുന്നത് ഞാൻ ആ സമയത്ത് മദ്യപിച്ചു എന്നാണ്. അപ്പോൾ ഈ മദ്യം നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഏതെല്ലാം രീതിയിലാണ് തിന്മ വിതയ്ക്കുന്നത്, എന്തെല്ലാം വിനാശകരമായ കാര്യങ്ങൾക്കാണ്, വിദ്വേഷങ്ങൾക്കാണ്, ഭീകര പ്രവർത്തനങ്ങൾക്കാണ്, വർഗീയതക്കാണ്, മറ്റു തിന്മകൾക്കാണ് നേതൃത്വം നൽകുന്നതെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇങ്ങനത്തെ മദ്യത്തെ പടിപടിയായി നമ്മുടെ അധികൃതർ സർക്കാർ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി സമൂഹത്തിൽ നിന്ന് പാടെ ഉന്മൂലനം ചെയ്യാനുള്ള, വർജിക്കാനുള്ള, വിച്ഛേദിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇങ്ങനെ വർജിക്കുമ്പോൾ മദ്യത്തിന് അടിമപ്പെട്ട ആളുകൾ അവരെ ചോദ്യചിഹ്നമായേക്കാം. അവരുടെ അഡിക്ഷൻ, ആ അഡിക്റ്റായ വ്യക്തികളെ എങ്ങനെയാണ് നമ്മൾ അവരെ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ എല്ലാ നിലക്കും സമൂഹത്തിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. അത് തുടർച്ചയായ ചിട്ടയായ ബോധവൽക്കരണങ്ങളിലൂടെയും കൗൺസിലുകളിലൂടെയും മറ്റു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഈ മദ്യത്തിൻ്റെ അഡിക്ഷനിൽ നിന്ന് മദ്യത്തിന് അടിമപ്പെട്ട ആളുകളെ കരകയറ്റാൻ സാവകാശം ശാസ്ത്രീയമായി സാധിക്കുമെന്നത് തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മദ്യത്തിന്റെ പ്രവണത, ഈ മദ്യത്തിന്റെ ലഭ്യതയും അതിന്റെ വിപണനവും അതിന്റെ വിൽപ്പനയുമെല്ലാം പടിപടിയായി വർജിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയും. എല്ലാ കുടിയന്മാരെയും, അല്ലെങ്കിൽ കുടിയന്മാർക്ക് മാത്രമല്ല സമൂഹത്തിന്റെ മറ്റു ആളുകൾക്കും ഇതിന്റെ വൈപരീതങ്ങൾ, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് സമൂഹത്തെ മൊത്തത്തിൽ തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കാനും നന്മയുടെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും സാധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അധികൃതർ ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ വിഷയം വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ എല്ലാവർക്കും വിടാം, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജയ് ഹിന്ദ്.